ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഫക്കുണ്ടോ പെരേരയുടെ ഫുൾ ഡീറ്റെയിലിംഗ് വീഡിയോ നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് നിന്നിരിക്കുന്നത്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ടിരിക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. യൂറോപ്പ ലീഗ് യോഗ്യതാ മത്സരങ്ങളും കോപ്പ ലിബർട്ട ടോറസും ഉൾപ്പെടുന്ന ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ മാത്രം 30 മത്സരങ്ങൾ കളിച്ച പ്രതിഭാശാലി. 18 അർജന്റീന പ്രൈമേറ ഡിവിഷൻ ലീഗ് കിരീടങ്ങളും ഒരു കോപ്പ ലിബർട്ട ടോറസും ഉൾപ്പെടെ നിരവധി കിരീടങ്ങൾ നേടി ചരിത്രം കുറിക്കുകയും 117 വർഷത്തെ പാരമ്പര്യമുള്ളതും നിരവധി ഇതിഹാസങ്ങൾ പന്തുതട്ടിയതുമായ ദി അക്കാഡമി ഓഫ് ഫുട്ബോൾ എന്നറിയപ്പെടുന്ന റേസിംഗ് ക്ലബിനായി കളിച്ച പ്രതിഭാശാലിയായ ഫുട്ബോളർ. മെക്സിക്കൻ ടോപ്പ് ഡിവിഷൻ ലീഗിലും ഗ്രീസ് ടോപ്പ് ഡിവിഷൻ ലീഗിലും കളിച്ച പരിചയ സമ്പന്നൻ. ഇതിനു പുറമെ അർജന്റീന, ചിലി, മെക്സിക്കോ, ഗ്രീസ്, സൈപ്രസ് തുടങ്ങിയ രാജ്യങ്ങളുടെ ക്ലബിനായി 267 മത്സരങ്ങൾ കളിച്ച പരിചയ സമ്പന്നൻ. ചുരുക്കി പറയുകയാണെങ്കിൽ എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ ബഹുദൂരം മുന്നിൽ തന്നെ. ലെഫ്റ്റ് ഫൂട്ടർ ഫുട്ബോളർ, 32 വയസ്സാണ് പ്രായം. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, സെക്കൻഡ് സ്ട്രൈക്കർ, വിങ്ങർ, സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റ്. സൈപ്രസ് ടോപ്പ് ഡിവിഷൻ ക്ലബായ അപ്പോളോ ലീമാസോളിൽ നിന്നാണ് ഫക്കുണ്ടോ പെരേര കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിരിക്കുന്നത്. ഒരു വർഷത്തെ കരാറാണ് ബ്ലാസ്റ്റേഴ്സ് ഫക്കുണ്ടോ പെരേരയ്ക്ക് നൽകിയിരിക്കുന്നത്. പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വർഷം കൂടി നീട്ടുന്നതിനുള്ള വ്യവസ്ഥയും ഉൾപ്പെടുന്നതാണ് ഈ കരാർ. അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂനിസ് ഐറിസിലെ സരാട്ടയിൽ ജനിച്ച ഫക്കുണ്ടോ പെരേര പ്രാദേശിക ക്ലബായ എർസുഡിയർനസ് അണ്ടർ 20 ടീമിലൂടെയാണ് യൂത്ത് കരിയർ ആരംഭിക്കുന്നത്. 2006 ആ ഒരു ക്ലബിലൂടെ തന്നെ തന്റെ സീനിയർ കരിയർ ആരംഭിക്കുകയും ചെയ്തു. 2009 ചിലി ടോപ്പ് ഡിവിഷൻ ക്ലബായ പലസ്തീനോയിൽ ലോണിൽ പോയ ഫക്കുണ്ടോ പെരേര അവർക്കായി 6 മത്സരങ്ങൾ കളിച്ച ശേഷം വീണ്ടും ഈ ക്ലബിൽ തന്നെ തിരിച്ചെത്തി. അതിനുശേഷം 4 വർഷത്തോളം എർസുഡിയോ സീനിയർ ടീമിന്റെ ഭാഗമായിരുന്നു ഫക്കുണ്ടോ പെരേര. തുടർന്ന് 2011 അദ്ദേഹം ചിലിയൻ ടോപ്പ് ഡിവിഷൻ ക്ലബായിട്ടുള്ള ഒഡാക്സിൽ എത്തി. ആ സീസണിൽ മിന്നും ഫോമിൽ കളിച്ച ഫക്കുണ്ടോ പെരേര അവർക്കായി 34 മത്സരങ്ങളിൽ നിന്നും 15 ഗോളുകളും 2 അസിസ്റ്റുകൾ നേടാനും ആ സീസണിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആ സീസണിൽ ഫക്കുണ്ടോ പെരേരയെ അവരുടെ കോച്ച് പ്ലേ മേക്കിംഗ് റോളിലാണ് കളിപ്പിച്ചിരുന്നത്. തൊട്ടടുത്ത സീസണിൽ മെക്സിക്കൻ ടോപ്പ് ഡിവിഷൻ ക്ലബായ സാൻ ലൂയിസുമായി 2 വർഷത്തെ കരാറിലെത്തിയ ഫക്കുണ്ടോ പെരേരയ്ക്കായി ആ വർഷം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഫക്കുണ്ടോക്കായില്ല. 3 ഗോളുകളും 1 അസിസ്റ്റുമായിരുന്നു ആ സീസണിലെ സമ്പാദ്യം. അതിനുശേഷമുള്ള 2 സീസണുകളിലെ തുടർച്ചയായ മിന്നും പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ സാൻ ലോറൻസും റേസിംഗ് ക്ലബും ഉൾപ്പെടെയുള്ള അർജന്റീനിയൻ വമ്പന്മാർ ഫക്കുണ്ടോ പെരേരയെ സ്വന്തമാക്കാനായി കരുക്കൾ നീക്കി. തുടർന്നാണ് പെരേര ഗ്രീക്ക് വമ്പന്മാരായിട്ടുള്ള PAOK എത്തുന്നത്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും സെക്കൻഡ് സ്ട്രൈക്കറായുമാണ് ഫക്കുണ്ടോ പെരേര ആ ക്ലബിനായി കളിച്ചത്. 3 സീസണുകൾ ആ ക്ലബിനായി കളിച്ച ഫക്കുണ്ടോ പെരേര അവർക്കായി 58 മത്സരങ്ങളിൽ കളിക്കാൻ ഇറങ്ങി. ഗ്രീക്ക് സൂപ്പർ ലീഗിൽ മാത്രം 38 മത്സരങ്ങളാണ് ഫക്കുണ്ടോ പെരേര കളിച്ചത്. ഈ കാലങ്ങളിൽ PAOK യൂറോപ്പ ലീഗ് 8 മത്സരങ്ങളും യൂറോപ്പ ലീഗ് യോഗ്യതാ റൗണ്ടിൽ 2 മത്സരങ്ങളും ഫക്കുണ്ടോ പെരേര കളിച്ചു. 2014 ഡിസംബർ ഗ്രീസ് വമ്പന്മാരായിട്ടുള്ള ഒളിമ്പിയാക്കോസിനെതിരായ മത്സരത്തിൽ കൗണ്ടർ അറ്റാക്കിലൂടെ ഗ്രൗണ്ടിന്റെ പകുതിയിൽ നിന്നും പാസ് സ്വീകരിച്ച് ഫക്കുണ്ടോ പെരേര നേടിയ ലോങ് റേഞ്ച് ലെഫ്റ്റ് ഫുട് വോളി ഗോൾ കീപ്പറിനു മുകളിലൂടെ ഗോൾ വലയുടെ ഇടതുമൂലയിലാണ് പതിച്ചത്. ആ സീസണിലെ ഏറ്റവും മികച്ച ഗോളായി തിരഞ്ഞെടുത്തതും ആ ലോങ് റേഞ്ച് ഗോൾ തന്നെയായിരുന്നു. 2014-2015 സീസണിൽ മാത്രം PAOK 30 മത്സരങ്ങളിൽ നിന്നും 11 ഗോളും 4 അസിസ്റ്റുകളും നേടി ടീമിന്റെ മിന്നും താരമായി ഫക്കുണ്ടോ പെരേര മാറി. തുടർന്ന് 2015-16 സീസണിൽ അസർബൈജാൻ പ്രീമിയർ ലീഗ് ക്ലബായ FK ഗബാലയിൽ ലോണിൽ പോയ ഫക്കുണ്ടോ പെരേര ടോപ്പ് ഡിവിഷൻ ലീഗായിട്ടുള്ള പ്രീമിയർ ലീഗാസയിൽ 14 മത്സരങ്ങളിൽ കളിക്കാനിറങ്ങി. 4 ഗോളുകളും സ്വന്തം പേരിൽ കുറിച്ചു. ആ സീസണിൽ FK ഗബാലക്കായി 5 യൂറോപ്പ ലീഗ് മത്സരങ്ങളിലും ഫക്കുണ്ടോ പെരേര കളിക്കാനിറങ്ങി. എന്നാൽ അസർബൈജാൻ ക്ലബിൽ തൃപ്തനല്ലാതിരുന്ന താരം തന്റെ നാട്ടിലേക്ക് തിരിച്ചെത്താൻ ആഗ്രഹിച്ചു. തുടർന്നാണ് 2016 സീസണിന്റെ 2 പകുതിയിൽ 6 മാസത്തെ ലോണിൽ അർജന്റീനിയൻ ടോപ്പ് ഡിവിഷൻ ക്ലബായിട്ടുള്ള റേസിംഗ് ക്ലബിൽ ഫക്കുണ്ടോ പെരേര എത്തുന്നത്. ബൊക്ക ജൂനിയേഴ്സും റിവർ പ്ലേറ്റും ഉൾപ്പെട്ട അർജന്റീനയിലെ എക്കാലത്തെയും മികച്ച 5 ക്ലബുകളിൽ ഒന്നാണ് റേസിംഗ് ക്ലബ്. ആ റേസിംഗ് ക്ലബിനായി സൂപ്പർ ലീഗിൽ 8 മത്സരങ്ങൾ കളിക്കാനിറങ്ങിയ ഫക്കുണ്ടോ പെരേര 2 ഗോളും 2 അസിസ്റ്റും സ്വന്തം പേരിൽ കുറിച്ചു. റേസിംഗ് ക്ലബിനായി ആ സീസണിൽ ഇന്റർനാഷണൽ ടൂർണമെന്റായ കോപ്പ ലിബർട്ടാഡോറസ് കപ്പിൽ കളിക്കാനും ഫക്കുണ്ടോ പെരേരയ്ക്ക് കഴിഞ്ഞു. ലോൺ കാലാവധി പൂർത്തിയാക്കി 2016-2017 സീസണിന്റെ തുടക്കത്തിൽ വീണ്ടും ഗ്രീക്ക് ക്ലബായിട്ടുള്ള
PAOKയിൽ മടങ്ങിയെത്തിയ ഫക്കുണ്ടോ ആ സീസണിന്റെ ആദ്യ പകുതിയിൽ തന്നെ അവർക്കായി കളിക്കാൻ ഇറങ്ങി. തുടർന്ന് 2017 ജനുവരിയിൽ 6 മാസത്തെ ലോണിൽ അർജന്റീനിയൻ ക്ലബായിട്ടുള്ള കൊളോണിൽ അദ്ദേഹം എത്തി. അർജന്റീന സൂപ്പർ ലീഗിൽ കൊളോണിലായി 15 മത്സരങ്ങൾ കളിച്ച ഫക്കുണ്ടോ പെരേര 3 ഗോളും 1 അസിസ്റ്റും സ്വന്തം പേരിൽ കുറിച്ചു. ആ വർഷം ജൂലൈയിൽ PAOKയുമായുള്ള സ്ഥിരം കരാർ റദ്ദാക്കി ഫക്കുണ്ടോ പെരേര 6 മാസത്തെ കരാറിൽ മെക്സിക്കൻ ക്ലബായിട്ടുള്ള നെക്കാക്സയിൽ എത്തി. നെക്കാക്സക്കായി ലീഗ MX അബർച്ചോറിൽ 5 മത്സരങ്ങളും കോപ്പ MX അബർച്ചോറിൽ 3 മത്സരങ്ങളും ആ ചെറിയ കാലങ്ങളിൽ കളിക്കാനിറങ്ങിയ ഫക്കുണ്ടോ പെരേര തുടർന്ന് വീണ്ടും അർജന്റീനിയൻ പ്രീമിയറ ഡിവിഷൻ ക്ലബായിട്ടുള്ള ജിംനേഷ്യയുമായി 6 മാസത്തെ കരാറിൽ എത്തി. ഏകദേശം 4 വർഷങ്ങൾക്കു ശേഷമായിരുന്നു ക്ലബിന്റെ ടോപ്പ് ഡിവിഷൻ ലീഗിലേക്കുള്ള പ്രവേശനത്തിൽ പ്രമുഖ പങ്കുവഹിച്ച ടോപ്പ് സ്കോറർ ഫക്കുണ്ടോ പെരേരയുടെ ജിംനേഷ്യയിലേക്കുള്ള തിരിച്ചുവരവ്. തുടർന്ന് 2018 ജൂലൈയിൽ ഫക്കുണ്ടോ പെരേര സെപ്രിയോ ടോപ്പ് ഡിവിഷൻ ക്ലബായിട്ടുള്ള അപ്പോളോൺ ലീമാസുമായി 2 വർഷത്തെ കരാറിലെത്തി. അവർക്കായി 54 മത്സരങ്ങളിൽ നിന്നും 14 ഗോളും 3 അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. അവിടെ ആ ക്ലബിനായി 3 യൂറോപ്പ ലീഗ് മത്സരങ്ങളിലും 11 യൂറോപ്പ ലീഗ് യോഗ്യതാ മത്സരങ്ങളിലും ക്ലബിനായി ഫക്കുണ്ടോ പെരേര കളിച്ചു. ഇനിയും ഫക്കുണ്ടോ പെരേരയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അദ്ദേഹത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചിട്ട് പറയാനുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം, കാരണം വീഡിയോ ലെങ്ത് ആയി പോകുന്നുണ്ട്, അപ്പോൾ ബോറായി പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയൊരു കമൻറ്റ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം, അതായിരിക്കും.